ഫെബ്രുവരി പതിമൂന്ന് ഇന്ത്യയിലെങ്ങും ദേശീയ വനിതാ ദിനമായി ആചരിക്കുന്നു ലോകമെങ്ങും മാർച്ച് എട്ടിനാണ് വനിതാ ദിനം ആചരിക്കുന്നത് എന്നാൽ ഇന്ത്യയിൽ ശ്രീമതി സരോജിനി നായിഡുവിന്റെ ജന്മദിനമായ ഫെബ്രുവരി പതിമൂന്നിനാണ് വനിതാ ദിനമായി ആചരിക്കുന്നത് സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായ ഒരു മികച്ച നാഴികക്കല്ലാണ് വനിതാ ദിനാചരണം ആരോഗ്യം വിദ്യാഭ്യാസം സാമ്പത്തികം രാഷ്ട്രീയം തൊഴിൽ കുടുംബം തുടങ്ങിയ മേഖലകളിൽ സ്ത്രീ നേടിയ മുന്നേറ്റത്തിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ദിവസം ദേശത്തിന്റെ അതിരുകൾക്കപ്പുറത്ത് ലോകമെമ്പാടുമുള്ള വനിതകൾക്കായി ഒരു ദിനം എന്ന ചിന്തയിൽ നിന്നാണ് വനിതാ ദിനാചരണം ഉരുത്തിരിഞ്ഞു വന്നത് ഈ ദിനത്തിന് ഒരുപാട് ചരിത്ര നിമിഷങ്ങളുടെ ഓർമ്മകൾ പറയാനുണ്ട് സ്വന്തം ജോലി സ്ഥലത്തെ സൗകര്യങ്ങളും ജീവിത സാഹചര്യങ്ങളും മെച്ചപ്പെടുത്താനായി സ്ത്രീകൾ നടത്തിയ മുന്നേറ്റത്തിന്റെ പിൻബലവും വ്യവസായ കുത്തകകളുടെ ആധിപത്യത്തിനുമേൽ വിയർത്തും ശക്തിയും കൊണ്ട് സ്ത്രീകൾ വരിച്ച വിജയത്തിന്റെ കഥയും അവയിൽ പ്രധാനപ്പെട്ടവയാണ് ഇരുപതാം നൂറ്റാണ്ടിലെ തുടക്കത്തിൽ വ്യവസായിക വളർച്ചയിലേക്ക് കാലൂന്നിയിരുന്ന പല രാജ്യങ്ങളിലും കുറഞ്ഞ വേതനത്തിലും മോശപ്പെട്ട തൊഴിൽ ചുറ്റുപാടിലും ജീവിക്കേണ്ടി വന്ന സ്ത്രീകളുടെ കരളുറപ്പിന്റെ അനുസ്മരണമാണ് വനിതാ ദിനം എന്ന ആശയത്തിന് പാതയൊരുക്കിയത് യാഥാസ്ഥിതിക പുരുഷാധിപത്യ സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട സ്ത്രീകളുടെ ശാരീരികവും മാനസികവും സാമൂഹികവുമായ ശാക്തീകരണം ഇതിന്റെ ഭാഗമാണ് സ്ത്രീകളോടുള്ള വിവേചനവും അതിക്രമങ്ങളും അവസാനിപ്പിക്കുക എന്നതും വനിതാ ദിനാചരണത്തിന്റെ മുഖ്യ ലക്ഷ്യങ്ങളിലൊന്നാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിയേഴ് മാർച്ച് എട്ടിന് ന്യൂയോർക്കിലെ വനിതകൾ നടത്തിയ സമരവും പ്രക്ഷോഭവുമാണ് വനിതാ ദിനത്തിന് തുടക്കമായത് തുണിമില്ലുകളിൽ ജോലി ചെയ്തിരുന്ന ആയിരക്കണക്കിന് സ്ത്രീകൾ സംഘടിച്ച് കുറഞ്ഞ ശമ്പളത്തിനെതിരായും ദീർഘസമയത്തെ ജോലി ഒഴിവാക്കുവാനും മുതലാളിത്തത്തിനുമെതിരെ വോട്ട് ചെയ്യാനുള്ള അവകാശത്തിനു വേണ്ടിയും ആദ്യമായി സ്വരമുയർത്തിയപ്പോൾ അത് ചരിത്രത്തിന്റെ ഭാഗമാവുകയായിരുന്നു പിന്നീട് ലോക വനിതാ ദിനം എന്ന ആശയം കടന്നു വന്നപ്പോൾ മാർച്ച് എട്ട് തിരഞ്ഞെടുക്കപ്പെടുവാനും കാരണം മറ്റൊന്നുമല്ല ഈ സമരം ലോകമാകെ പടരാൻ പിന്നീട് താമസമുണ്ടായില്ല വരും വർഷങ്ങളിൽ ലോകത്തിലെ പല ഭാഗങ്ങളിലും സ്ത്രീകൾ അവരുടെ അവകാശങ്ങൾക്കായി ശബ്ദമുയർത്തുവാൻ ഇത് കാരണമായി ആദ്യകാലത്ത് സോഷ്യലിസ്റ്റുകൾ ഒരു പരിപാടിയായി രൂപം കൊണ്ട വനിതാ ദിനം ഇന്ന് രാഷ്ട്രീയ ഭേദമന്യേ ഒട്ടുമിക്ക രാജ്യങ്ങളിലെയും ഔദ്യോഗിക പരിപാടിയായി വളർന്നു വനിതാ ശാക്തീകരണ പ്രവർത്തനങ്ങൾ നൂറു വർഷം പിന്നിട്ടിട്ടും സ്ത്രീ പുരുഷ സമത്ത് നിലനിൽക്കുന്നതായി എൺപത്തിരണ്ട് ശതമാനം യൂറോപ്യനും വിലയിരുത്തുന്നു സ്ത്രീ പുരുഷ വേതനത്തിലെ അന്തരം ഇല്ലാതാക്കണമെന്ന് അറുപത്തിയൊന്ന് ശതമാനം പേരും ആവശ്യപ്പെടുന്നു ലോകമെങ്ങും മാർച്ച് എട്ടിനാണ് വനിതാ ദിനം ആചരിക്കുന്നതെങ്കിലും ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെട്ട സരോജിനി നായിഡു സ്വാതന്ത്ര്യ സമര സേനാനിയും കവിയത്രിയുമായിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ സജീവമായിരുന്ന സരോജിനി നായിഡു ദണ്ഡി യാത്രയിൽ മഹാത്മാഗാന്ധിയോടൊപ്പം പങ്കെടുത്തു ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഗവർണറായി ഉത്തർപ്രദേശിൽ സ്ഥാനമേറ്റു ദേശീയ പ്രസ്ഥാനത്തിൽ തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച നായിഡു സ്ത്രീ വിമോചനം സാമൂഹിക പരിഷ്കരണം സാഹിത്യം എന്നീ മേഖലകളിലും പ്രവർത്തിച്ചു സാഹിത്യ രംഗത്തെ സംഭാവനകൾ മാനിച്ച് ഗാന്ധിജി ഭാരതഗോകുലം എന്ന പേരും നൽകിയിട്ടുണ്ട് മഹത്തരായ മഹതികളുടെ സ്ഥാനം ഏറ്റവും ഉന്നതം എന്ന് പറഞ്ഞ വാക്കുകൾക്കൊപ്പം നല്ലൊരു വനിതാ ദിന സന്ദേശം നൽകിക്കൊണ്ട് ഏവർക്കും മെട്രോ പോസ്റ്റിന്റെ വനിതാ ദിനാശംസകൾ